ഹായ് ഫ്രണ്ട്സ് പി എസ് സി ക്യുക്ക് ഗൈഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ചരിത്രത്തിൽ നിന്ന് ആയിരത്തിൽ പരം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയുടെ ഒന്നാമത്തെ ഭാഗമാണിത് അപ്പൊ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി എസ് സി കേരള ചരിത്രത്തിൽ നിന്ന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഈ വീഡിയോസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പി എസ് സി കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ആ ഉം അതുപോലെ കേരള ചരിത്രത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട എല്ലാ ഉം ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസിന്റെ പാർട്ട് വണ്ണിത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുനോക്കൂ ഇതുപോലെ കൂടുതൽ ക്ലാസ്സസ് ലഭിക്കാൻ അതുപോലെ മോക്ക് ടെസ്റ്റും മറ്റ് ക്ലാസ്സും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേരളത്തിൽ യൂറോപ്യൻമാരുടെ വരവ് യൂറോപ്യന്മാരുടെ സംഭാവന തുടങ്ങിയ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇത് ആരംഭിക്കുന്നത് അപ്പോൾ ആദ്യത്തെ question ഇതാണ് കേരളത്തിൽ ആദ്യം എത്തിയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ ആദ്യം എത്തിയ യൂറോപ്യൻ ശക്തി എൽ സി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിൽ ചോദിച്ച ഒരു question ആണ് ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ് ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ ശക്തി ഇതും എസ് എസ് എൽ സി പ്രിലിമിനറി എക്സാമിൽ ചോദിച്ചതാണ് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ഗാമ വാസ്കോഡഗാമ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ ഒന്ന് എന്നറിയപ്പെട്ടിരുന്ന ഡോം മാനുവൽ ആണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്നാണ് ഗാമയെ മാനുവൽ ഒന്ന് വിശേഷിപ്പിച്ചത് ഗാമ കാപ്പാട് കപ്പലിറങ്ങിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതാം തീയതിയാണ് ഗാമ കാപ്പാട് കപ്പലിറങ്ങിയത് സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് ഗാമ വന്നത് ഈ വരവിൽ അനുഗമിച്ച അദ്ദേഹത്തെ അനുഗമിച്ച മറ്റു രണ്ട് കപ്പലുകളാണ് സെന്റ് റാഫേൽ ബെറിയോ എന്നിവ അപ്പൊ വന്ന കപ്പൽ സെന്റ് ഖബ്രിയേൽ ആണ് ഗാമ എത്ര തവണ ഇന്ത്യ സന്ദർശിച്ചു മൂന്ന് തവണയാണ് ഇന്ത്യ സന്ദർശിച്ചത് ആദ്യം വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രണ്ടാമത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് മൂന്നാമത് വന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് പോർച്ചുഗീസ് വൈസ്രോയിയായി വാസ്കോഡഗാമ നിയമിതനായ വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ അതായത് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വരവിലാണ് ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി നിയമിതനായത് വാസ്കോഡഗാമ അന്തരിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് വാസ്കോഡഗാമ അന്തരിച്ചത് വാസ്കോഡഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരൻ പെഡ്രോ അൽവാരിസ് കബ്രാൾ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് വരെ ഫ്രാൻസിസ്കോ ഡി അൽമേഡയായിരുന്നു വൈസ്രോയി കണ്ണൂരിൽ സെന്റ് ആഞ്ചലോ കോട്ട പണി പണിത വിദേശികൾ ആരായിരുന്നു പോർച്ചുഗീസുകാർ ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് നീലജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് നീലജലനയം നടപ്പിലാക്കിയത് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽഫോൺസോ ഡി അൽബുക്കർക്ക് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽഫോൺസോ ഡി അൽബുക്കർക്കാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽഫോൺസോ ഡി അൽബുക്കർക്ക് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ ഗോവയിൽ വെച്ച് അന്തരിച്ച വൈസ്രോയി അൽഫോൺസോ ഡി അൽബുക്കർക്ക് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏതാണ് പോർച്ചുഗീസുകാർ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ നിർമ്മിച്ച മാനുവൽ കോട്ടയാണ് ഇന്ത്യയിൽ യൂറോപ്യൻമാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട പള്ളിപ്പുറം കോട്ട കൊച്ചി കോട്ട വൈപ്പിൻ കോട്ട ആയ കോട്ട എന്നീ പേരുകളിലും മാനുവൽ കോട്ട അറിയപ്പെട്ടിരുന്നു സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന വിശേഷണം ഉണ്ടായിരുന്ന കേരളത്തിലെ കോട്ട ചാലിയം കോട്ടയാണിത് കോഴിക്കോട് ചാലിയത്ത് ഈ കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരായിരുന്നു കേരള ചരിത്ര രേഖകളിൽ പറങ്കികൾ എന്ന് പരാമർശിക്കപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്ന് പരാമർശിക്കപ്പെടുന്നത് അതുപോലെ ഡച്ചുകാർ അറിയപ്പെടുന്നത് ലന്തക്കാർ എന്നും ഫ്രഞ്ചുകാർ പരന്തരീസുകാർ എന്നുമാണ് കേരളത്തിൽ മരച്ചീനി കൊണ്ടുവന്ന വിദേശ ശക്തികൾ പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ മരച്ചീനി കൊണ്ടുവന്നത് കേരളത്തിൽ പുകയില എത്തിച്ച യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ കൈതച്ചക്ക പപ്പായ കശുവണ്ടി എന്നിവ എത്തിച്ചതും പോർച്ചുഗീസുകാർ തന്നെയാണ് ചവിട്ടുനാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശികൾ പോർച്ചുഗീസുകാർ കേരളവുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ജനത ഡച്ചുകാർ ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇന്ത്യൻ സസ്യങ്ങളുടെ ഔഷധ ഗുണങ്ങളെ പറ്റി സവിസ്തരം പ്രതിപാദിക്കുന്ന ഡച്ചുകാരുടെ അമൂല്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ഇത് പന്ത്രണ്ട് വാല്യങ്ങളായി എ ഡി ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് പ്രസിദ്ധീകരിച്ചത് നെതർലാൻഡ്സിലെ ആസ്റ്റം ആംസ്റ്റർഡാമിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയ്യെടുത്ത ഡച്ച് ഗവർണർ ആര് ആൻഡ്രീഡ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് ഡോക്ടർ കെ എസ് മണിലാൽ കേരള രാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ഡിസംബർ ഇരുപത്തിയൊമ്പതിന് നടന്ന ബൈൻഡർ എക്സാമിൽ ചോദിച്ച ഒരു ക്വസ്റ്റിനാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ച് ഗവർണറായ വാൻഡ്രിഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചത് ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയതാണ് പ്രയോഗ സമുച്ചയം ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിനും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനും ആംസ്റ്റർഡാമിൽ നിന്നുമാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത് അപ്പൊ ഇതിൽ ഒന്ന് രണ്ട് നാല് ശരിയാണ് മൂന്ന് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചതാര് ഡച്ചുകാർ ശാസ്ത്രീയമായ കൃഷി കേരളത്തിനെ പരിചയപ്പെടുത്തിയത് ഏത് യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിൽ മാവേലിക്കര ഉടമ്പടി ഉണ്ടാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ഡച്ചുകാർ ഇന്ത്യയിൽ നിന്ന് തിരിച്ചുപോയി അപ്പൊ ഡിസംബർ ആറാം തീയതി നടന്ന മെഡിക്കൽ ഫോട്ടോഗ്രാഫർ എക്സാമിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ഒന്നാമത്തേത് ഡച്ചുകാർ കേരളത്തിന് നൽകിയ മഹത്തായ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് കുഷ്ഠരോഗികൾക്കായി പള്ളിപ്പുറത്ത് ഡച്ചുകാർ ഒരു ആശുപത്രി ആരംഭിച്ചു മൂന്ന് ഡച്ച് ശക്തി ഇന്ത്യയിൽ അധപതിക്കാനുള്ള പ്രധാന കാരണം ഇംഗ്ലീഷ് ആഗമനമാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഡച്ച് ശക്തി ഇന്ത്യയിൽ അധപതിക്കാനുള്ള പ്രധാന കാരണം ഇംഗ്ലീഷ് ആഗമനമാണ് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അഞ്ചു തെങ്ങ് ഇന്ത്യയിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ നിർമ്മിച്ച അഞ്ചു തെങ്ങ് കോട്ടയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട അഞ്ചു തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാർ ഫ്രഞ്ചുകാരാണ് വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാർ ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലിലാണ് ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തിയത് അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആര് പോർച്ചുഗീസുകാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടുപോയത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അഞ്ചുതെ അഞ്ചുതെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം അഞ്ചുതെങ്ങ് കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത കലാപം ഇത് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റിനാണ് അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത കലാപം അല്ലെങ്കിൽ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആരായിരുന്നു ആദിത്യവർമ്മയായിരുന്നു ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധിയിലൂടെ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശമേത് മലബാർ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധിയിലൂടെ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ജി എസിലെ ക്വസ്റ്റിനാണ് ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ് അപ്പൊ ഏത് ഉടമ്പടി പ്രകാരമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടിപ്പുവിന്റെ പടയോട്ടം ചുമർ ചിത്രമായി ചിത്രണം ചെയ്തിട്ടുള്ള പള്ളി കാഞ്ഞൂർ പള്ളിയിലാണ് ടിപ്പുവിന്റെ പടയോട്ടം ചുമർ ചിത്രമായി ചിത്രണം ചെയ്തിട്ടുള്ളത് വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത് ഫീൽഡ് വർക്കർ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് പഴശ്ശിരാജ ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി കലാപം നടന്നത് ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും വിശേഷിപ്പിക്കുന്നത് ആരെയാണ് രാജ കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി രാജയാണ് കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് അതുപോലെ അദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് പുരളി ശെമ്മൻ എന്നത് ഏത് രാജവംശത്തിലെ ഭരണാധികാരികളാണ് പുരളീശ്വരന്മാർ എന്നറിയപ്പെട്ടിരുന്നത് കോട്ടയം രാജവംശത്തിലെ ഭരണാധികാരികളാണ് പുരളീശ്വരന്മാർ എന്നറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജയുടെ രാജവംശം കോട്ടയം രാജവംശമാണ് പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം എവിടെയാണ് അഞ്ചരക്കണ്ടി ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല പഴശ്ശി വിപ്ലവം പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ആർക്കെതിരെ പോരാടാനാണ് കോൽക്കാർ എന്ന പേരിൽ പോലീസുകാരുടെ ഒരു സംഘത്തെ ബ്രിട്ടീഷുകാർ സംഘടിപ്പിച്ചത് പഴശ്ശി പോരാളികൾക്കെതിരെ പോരാടാനാണ് കോൽക്കാർ എന്ന പോലീസുകാരുടെ സംഘത്തെ ബ്രിട്ടീഷുകാർ സംഘടിപ്പിച്ചത് എടച്ചേന കുങ്കൻ നായർ തലയ്ക്കൽ ചന്തു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പഴശ്ശി കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഗറില്ല യുദ്ധം അഥവാ ഒളിപ്പോരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ നടത്തുവാൻ കേരളവർമ്മ പഴശ്ശിരാജയെ സഹായിച്ചവരെ തിരഞ്ഞെടുക്കുക ഇപ്പൊ ഡിസംബർ പതിനൊന്നിന് നടന്ന അസിസ്റ്റന്റ് ഗ്രേഡ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നാല് ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ചെമ്പൻ പോക്കർ പാലിയത്തച്ചൻ കൈതേരി അമ്പു നായർ എടച്ചേന കുങ്കൻ നായർ എന്നിവർ അപ്പോ ഇതിലെ ചെമ്പൻ പോക്കർ കൈതേരി അമ്പു നായർ എടച്ചേന കുങ്കൻ നായർ എന്നിവരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ നടത്തുവാൻ പഴശ്ശിരാജയെ സഹായിച്ചത് ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ കുറിച്ചിർ കുറുമ്പർ എന്നീ ഗോത്ര വിഭാഗക്കാരാണ് ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്തത് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാനായി പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്ന രാജാവ് ചിറയ്ക്കൽ രാജാവാണ് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാനായി ഇടനിലക്കാരനായി നിന്നത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിൽ നടന്ന രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിനുണ്ടായ കാരണം കാലഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്രുടെ നേതാവ് തലക്കൽ ചന്തു പഴശ്ശിയുടെ സഹപോരാളിക്ക് വയനാട്ടിലെ പനമരത്ത് സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട് പ്രസ്തുത പോരാളിയുടെ പേരെന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിയെ സഹായിച്ച കുറിച്ചിയരുടെ നേതാവായ തലയ്ക്കൽ ചന്തുവിന്റെ സ്മാരകമാണ് പനമരത്ത് നിർമ്മിച്ചിട്ടുള്ളത് രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരിയിലെ സബ് കളക്ടർ ആരായിരുന്നു തോമസ് ഹാർവേ ബാബർ ആയിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരിയിലെ സബ് കളക്ടർ രാജ വീരമൃത്യു വരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശിരാജ വീരമൃത്യു വരിച്ചത് പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് എം ടി വാസുദേവൻ നായർ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മാനന്തവാടി പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ കോഴിക്കോട് ഈസ്റ്റ് ഹിൽ ബംഗ്ലാവിലാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാല് നവംബർ മുപ്പതിന് പഴശ്ശിരാജാവിന്റെ ചരമദിനത്തിൽ സ്ഥാപിച്ച പഴശ്ശിരാജ സ്മൃതി മന്ദിരം എവിടെ സ്ഥിതി ചെയ്യുന്നു കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലാണ് പഴശ്ശിരാജ സ്മൃതി മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ഇനി പഴശ്ശിരാജാവുമായി ബന്ധപ്പെട്ട കൃതികളാണ് കേരള സിംഹം എന്നത് രചിച്ചത് സർദാർ കെ എം പണിക്കരാണ് പഴശ്ശിരാജാവിനെ സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് വീര കേരളം മഹാകാവ്യം എന്ന കൃതി രചിച്ചത് കൈതയ്ക്കൽ ജാതവേദനാണ് പഴശ്ശി സമരങ്ങൾ എന്ന കൃതി രചിച്ചത് ഡോക്ടർ കെ കെ എൻ കുറുപ്പ് അപ്പൊ ഒന്നൂടെ പറയാം കേരള സിംഹം സർദാർ കെ എം പണിക്കർ വീര കേരളം മഹാകാവ്യം കൈതക്കൽ ജാതവേതൻ പഴശ്ശി സമരങ്ങൾ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് മലബാർ പ്രിൻസിപ്പൽ കളക്ടർ തോമസ് വാഡന്റെ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നടന്ന കലാപം കുറിച്ച കലാപമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നടന്നത് കുറിച്ചർ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തോപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു കുറിച്ചർ ലഹളയുടെ മുദ്രാവാക്യം കുറിച്ചർ കലാപത്തിന്റെ പ്രധാന നേതാവ് രാമനമ്പിയായിരുന്നു കുറിച്ചർ കലാപത്തിന്റെ പ്രധാന നേതാവ് തൃപ്പാപ്പൂർ സ്വരാ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന രാജവംശം തിരുവിതാംകൂർ രാജവംശം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ തിരുവിതാംകൂറിലെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം തന്നെ അവർ ഭരിച്ചിരുന്ന കാലഘട്ടം ഓരോ ഭരണാധികാരിയും ഭരിച്ചിരുന്ന കാലഘട്ടം അറിഞ്ഞിരിക്കുക അപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇവർ ഭരിച്ചിരുന്ന ക്രമം ചോദിച്ചിട്ടുണ്ട് അതേപോലെ ചിലതിൽ ചില ചോദ്യങ്ങളിൽ വർഷം തന്നിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടം അറിഞ്ഞിരുന്നാൽ അത് ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോ ആദ്യത്തെ ഭരണാധികാരി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ അമ്പത്തി എട്ട് വരെ തിരുവിതാംകൂറിലെ ഭരണാധികാരി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു രണ്ടാമത്തേത് കാർത്തിക തിരുനാൾ രാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു അതിനുശേഷം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെ അതിനുശേഷമാണ് ആദ്യത്തെ വനിതാ ഭരണാധികാരി വരുന്നത് റാണി ഗൗരി ലക്ഷ്മിബായി ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ റാണി ഗൗരി ലക്ഷ്മിബായി ആയിരുന്നു ഭരണാധികാരി അതിനുശേഷം ഒരു വര വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ റാണി ഗൗരി പാർവതിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി അതിനുശേഷം സ്വാതി തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊമ്പത് മുതൽ നാൽപ്പത്തി ആറ് വരെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മുതൽ അറുപത് വരെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ എൺപത് വരെയുള്ള കാലഘട്ടത്തിൽ ആയില്യം തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ വിശാഖം തിരുനാൾ രാമവർമ്മയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ ശ്രീമൂലം തിരുനാളും അതിനുശേഷം വീണ്ടും വനിതാ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ റാണി സേതുലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരി അവസാനത്തെ ഭരണാധികാരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ബാലരാമവർമ്മയായിരുന്നു ഇതനുസരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തിരുവിതാംകൂർ ഭരിച്ച പറയുന്ന രാജാക്കന്മാരെ കാലക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുക ഇപ്പൊ ഇതിൽ തന്നിരിക്കുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ ആയില്യം തിരുനാൾ ഗൗരി പാർവതി ബായി ശ്രീമൂലം തിരുനാൾ എന്നിവയാണ് അപ്പൊ ആദ്യം കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഇതിൽ വരുന്നത് അതിനുശേഷം ഗൗരി പാർവതി ബായി അതിനുശേഷം ആയില്യം തിരുനാൾ അത് കഴിഞ്ഞ് ശ്രീമൂലം തിരുനാൾ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് അദ്ദേഹം ആധുനിക അശോകൻ അതുപോലെ ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്ക് മനുഷ്യൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാൻ രാജ്യ സംസ്ഥാപനത്തിനായി ചോരയുടെയും ഇരുമ്പിന്റെയും നയം കൈക്കൊണ്ട തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് വൈദേശിക ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ നടന്ന കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെയാണ് മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത് ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ രാജാവാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ സേന ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്ന വർഷമേത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മാർത്താണ്ഡവർമ്മക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ഡിലനോയി തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടത് ഡിലനോയി ആയിരുന്നു തിരുവിതാംകൂറിന്റെ സർവ്വസൈന്യാധിപനായിരുന്ന വിദേശിയായിരുന്നു ഡിലനോയി ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ കോട്ടയിലാണ് ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ട നിർമ്മിച്ച വേണാട് ഭരണാധികാരി വീര രവിവർമ്മയാണ് കോട്ട നിർമ്മിച്ച വേണാട് ഭരണാധികാരി ഉദയഗിരി കോട്ട പുതുക്കി പണിത തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ പതിവു കണക്ക് എന്ന പേരിൽ തിരുവിതാംകൂറിൽ വാർഷിക ബജറ്റ് സമ്പ്രദായം ആവിഷ്കരിച്ചത് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് എട്ട് വീട്ടിൽ പിള്ളമാരെ അതായത് നായർ മാടമ്പിമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് എട്ട് വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്തത് ദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് ദാനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നാം തീയതിയാണ് മാർത്താണ്ഡവർമ്മ ദാനം നടത്തിയത് ദാനം എന്ന കൃതി രചിച്ചത് ഉമാ മഹേശ്വരി കായംകുളം കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് ആര് മാർത്താണ്ഡവർമ്മയാണ് കായംകുളം കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ ചുവർചിത്രമായ ഗജേന്ദ്രമോക്ഷം ചുവർചിത്രം ഉള്ളത് ഈ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് അപ്പോൾ ഡിസംബർ പതിമൂന്നാം തീയതി നടന്ന ഓഫീസ് അറ്റൻഡൻറ് എക്സാമിൽ ഇത് ചോദ്യം വന്നിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ചുവർചിത്രമായ ഗജേന്ദ്രമോക്ഷം ചുവർചിത്രം സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം കൃഷ്ണപുരം കൊട്ടാരമാണ് മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ മാനാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലെ പുറക്കാട് യുദ്ധം കൊട്ടാരക്കര തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ ഭരണ തലസ്ഥാനം കൽക്കുളം മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം മാവേലിക്കര ആയിരുന്നു മാർത്താണ്ഡവർമ്മയുമായി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലെ മാവേലിക്കര സന്ധിയിൽ ഒപ്പുവെച്ച യൂറോപ്യൻ ശക്തി ഡച്ചുകാർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചത് അതുപോലെ ഈ ക്ഷേത്രം പുതുക്കി പണിതതും ക്ഷേത്രത്തിൽ മ്യൂറൽ പെയിന്റിംഗ് വരപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവൽ രചിച്ചത് സി വി രാമൻപിള്ളയാണ് മാർത്താണ്ഡവർമ്മ എന്ന നോവൽ രചിച്ചത് അതുപോലെ ധർമ്മരാജ എന്ന നോവൽ രചിച്ചതും സി വി രാമൻപിള്ള തന്നെയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം ഭദ്രദീപം എന്നീ ചടങ്ങുകൾ ആരംഭിച്ചത് ഏത് ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ഭൂസർവേ ഏത് പേരിൽ അറിയപ്പെടുന്നു കണ്ടെഴുത്ത് എന്ന പേരിലാണ് തിരുവിതാംകൂറിലെ ഭൂസർവേ അറിയപ്പെടുന്നത് ഇങ്ങനെ കണ്ടെഴുത്ത് എന്ന പേരിൽ ഭൂസർവേ നടപ്പിലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡ ഈ കണ്ടെഴുത്ത് എന്ന സമ്പ്രദായത്തിന് നേതൃത്വം നൽകിയ റവന്യൂ മന്ത്രിയാണ് പള്ളിയാടി മല്ലൻ ശങ്കരൻ ഇനി കൊച്ചിയിലെ ഭൂസർവേ അറിയപ്പെട്ടിരുന്ന പേരാണ് കേട്ടെഴുത്ത് ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയാണ് അദ്ദേഹം ഭരിച്ചത് ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിന്റെ രാജധാനി പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ധർമ്മരാജ അതായത് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂറിന്റെ രാജധാനി പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജയാണ് കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ രണ്ടാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ധർമ്മരാജ മൈസൂർ സുൽത്താൻമാരായ ഹൈദരലി ടിപ്പു എന്നിവർ കേരളം ആക്രമിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു ധർമ്മരാജാവ് ആയിരുന്നു ഹൈദരലിയും ടിപ്പുവും കേരളം ആക്ര ആക്രമിക്കുമ്പോഴുള്ള ഭരണാധികാരി ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് മലബാറിൽ നിന്ന് പലായനം ചെയ്തവർക്ക് അഭയം നൽകിയ തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ മൈസൂരിലെ ടിപ്പു സുൽത്താന്റെ ആക്രമണം പ്രതിരോധിക്കുന്നതിനായി മധ്യ കേരളത്തിൽ കൊച്ചി രാജാവിൻ്റെ അനുമതിയോടെ ധർമ്മരാജാവ് നിർമ്മിച്ച കോട്ട നെടുങ്കോട്ട എന്നാണ് ഈ കോട്ട അറിയപ്പെടുന്നത് അപ്പോൾ നെടുങ്കോട്ട നിർമ്മിച്ച രാജാവ് എന്ന് ചോദിച്ചാലും ധർമ്മരാജാവാണ് ട്രാവൻകൂർ ലൈൻസ് എന്നും ഈ നെടുങ്കോട്ട അറിയപ്പെടുന്നുണ്ട് വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന രാജ കേശവദാസ് ഏത് രാജാവിന്റെ ദിവാൻ ആയിരുന്നു ധർമ്മരാജാവിന്റെ ദിവാൻ ആയിരുന്നു രാജ കേശവദാസ് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക പദവി സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി രാജ കേശവദാസ് ആണ് ദിവാൻ എന്ന ഔദ്യോഗിക പദവി ആദ്യമായി സ്വീകരിച്ചത് വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്നത് രാജ കേശവദാസ് ആയിരുന്നു ദിവാൻ കേശവദാസിന് രാജ എന്ന ബിരുദം നൽകിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ മോണിംഗ്ടൺ പ്രഭു തിരുവനന്തപുരത്തെ ചാലക്കമ്പോളം ആരംഭിക്കാൻ മുൻകൈയ്യെടുത്ത ദിവാൻ രാജ കേശവദാസ് അതുപോലെ ആലപ്പുഴ തുറമുഖം പണിയഴിപ്പിച്ചതും രാജ കേശവദാസ് ആയിരുന്നു തിരുവിതാംകൂറിലെ അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരിയായി അറിയപ്പെടുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ വേലുത്തമ്പി ദളവ ഏത് രാജാവിന്റെ ദിവാനായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനന സ്ഥലം ഏത് തലക്കുളം വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം വേലായുധൻ ചെമ്പകരാമൻ തമ്പി കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് ആരാണ് വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ വേലുത്തമ്പി തിരുവിതാംകൂർ ദളവയായ വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ട് വേലുതമ്പിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം നടന്നത് ഏത് രാജാവിന്റെ കാലത്തായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്തായിരുന്നു വേലുത്തമ്പിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം നടന്നത് അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി ഏത് ബ്രിട്ടീഷ് റസിഡന്റിന്റെ ഇടപെടലുകളാണ് വേലുത്തമ്പിയെ ഇംഗ്ലീഷുകാർക്കെതിരെ പ്രക്ഷോഭം നടത്താൻ പ്രേരിപ്പിച്ചത് കേണൽ മെക്കാളെ കുണ്ടറവിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ വേലുത്തമ്പി തളവെയാണ് കുണ്ടറവിളംബരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നാം തീയതിയാണ് കുണ്ടറവിളംബരം നടത്തിയത് ഇത് കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി മകരം ഒന്നാം തീയതി എന്ന് പറഞ്ഞാലും കറക്റ്റാണ് അപ്പൊ കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി മകരം ഒന്നാം തീയതി നടന്ന പ്രസിദ്ധമായ വിളംബരം ഏതെന്ന് ചോദിച്ചാൽ കുണ്ടറവിളംബരമാണ് ഏത് ക്ഷേത്രത്തിന് മുൻപിലാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ഇളമ്പല്ലൂർ ദേവി ക്ഷേത്രം വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ലീഗർ വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് ഏതു വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് പത്തനംതിട്ടയിലെ മൺ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് വേലുത്തമ്പി ദളവ സ്മാരകം ചെയ്യുന്നത് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂറിന്റെ ദിവാൻ ആയത് ഉമ്മിണിത്തമ്പി തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാൻ ഉമ്മിണിത്തമ്പിയാണ് തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചത് തിരുവിതാംകൂറിലെ പ്രധാന തുറമുഖം എന്ന നിലയിൽ വിഴിഞ്ഞം വികസിപ്പിച്ചെടുക്കാൻ പദ്ധതി ആവിഷ്കരിച്ച തിരുവിതാംകൂർ ദിവാൻ ഉമ്മിണിത്തമ്പി ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ഉമ്മിണി തമ്പി ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി റാണി ഗൗരിലക്ഷ്മിബായി തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ഗൗരിലക്ഷ്മിബായി തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ അപ്പീൽ കോടതി എന്നിവ സ്ഥാപിച്ച ഭരണാധികാരി റാണി ഗൗരിലക്ഷ്മിബായി തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ചാം തീയതിയാണ് തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ചത് അടിമ കച്ചവടം നിരോധിച്ച ഭരണാധികാരി റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി തിരുവിതാംകൂറിൽ വാക്സിനേഷൻ വകുപ്പ് ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് റാണി ഗൗരിലക്ഷ്മി ബായിയുടെ കാലത്താണ് തിരുവിതാംകൂറിൽ വാക്സിനേഷൻ വകുപ്പ് ആരംഭിച്ചത് സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി പട്ടയ സമ്പ്രദായം തുടങ്ങിയവ ഏർപ്പെടുത്തിയ ഭരണാധികാരി റാണി ഗൗരി ഗൌരിലക്ഷ്മിബായി ഏറ്റവും കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി റാണി ഗൗരി ഗൗരിലക്ഷ്മിബായിയാണ് ഏറ്റവും കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ഉമ്മണി തമ്പിയെ ഉദ്യോഗത്തിൽ നിന്നും നീക്കം ചെയ്ത് റെസിഡന്റ് കേണൽ മൻട്രോയെ ദിവാനായി നിയമിച്ച തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി ഗൌരിലക്ഷ്മിബായി തിരുവിതാംകൂറിൽ ദിവാൻ ആയ ആദ്യ ബ്രിട്ടീഷുകാരൻ കേണൽ ജോൺ മെൻട്രോ ആണ് തിരുവിതാംകൂറിൽ ദിവാൻ ആയ ആദ്യ ബ്രിട്ടീഷുകാരൻ അപ്പോൾ കേണൽ ജോൺ മെൻട്രോയെക്കുറിച്ച് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ആണ് തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ് അതുപോലെ തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ദിവാനാരൻ എന്ന് ചോദിച്ചാൽ കേണൽ ജോൺ മെൻട്രോ ആണ് திருவிதாம் ஆதித்தே ஹைந்தவேதர திவான் அதுபோல திருவிதாக்கூறிலும் கொச்சி லும் திவான் ஆயிரம் பிரிட்டீஷ்கா இது எல்லா உத்தரம் கேணல் ஜோன் மண்ட்ரோ ஆன சட்டவரியோலேரி ஒரு நியமசம்ஹித எழுதி தயாராகிய திருவிதாங்கூர் திவான் கேனல் ஜோன் மன்றோ திருவிதாங்கூரில் கூரில் ஏற்றம் காலம் பரணச்சுமதல வகிச்ச வனிதா பரணாதி காரி ராணி கௌரி பார்வதிபாயி മുഴുവൻ സമയ റീജൻറ്റായി ഭരണം നടത്തിയ ആദ്യ ഭരണാധികാരി റാണി ഗൗരി പാർവതി ബായി തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരി റാണി ഗൗരി പാർവതി ബായി വിദ്യാഭ്യാസം ഗവൺമെൻറിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരിയാണ് റാണി ഗൗര ഗൗരി പാർവതി ബായി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ റാണി ഗൗരി പാർവതി ബായി വിളംബരം പുറപ്പെടുവിച്ചു സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന പതിവ് അവസാനിപ്പിച്ച ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായി ജാതിയുടെയോ പദവിയുടെയോ വ്യത്യാസമില്ലാതെ ഏവർക്കും വീടുകൾ മെയ്യുന്നതിനുള്ള അവകാശം അനുവദിച്ചു നൽകിയത് റാണി ഗൗരി പാർവതിഭായി തിരുവിതാംകൂറിൽ താണ ജാതിയിൽപ്പെട്ടവർക്ക് സ്വർണം വെള്ളി മുതലായവയിലുള്ള ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായി വേളി കായലിനെയും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിച്ച് പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് റാണി ഗൗരി പാർവതിബായി ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ ഗർഭശ്രീമാൻ അതുപോലെ ദക്ഷിണ ഭോജൻ എന്നീ പേരിലും എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു ഇനി ഏർ ദക്ഷിണ ഭോജൻ എന്ന പേരിൽ അറിയപ്പെട്ടത് സ്വാതി തിരുനാൾ ആണെങ്കിൽ ഭക്ഷണ ഭോജൻ എന്ന പേരിൽ അറിയപ്പെട്ടത് വേ വേണാട് ഭരണാധികാരിയായിരുന്ന രവിവർമ്മ വർമ്മ കുലശേഖരനായിരുന്നു സംഗീതജ്ഞരിലെ രാജാവ് രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് സ്വാതി തിരുനാളായിരുന്നു ഇങ്ങനെ അറിയപ്പെട്ടിരുന്നത് കർണാടക സംഗീതം വീണ വീണവായന എന്നിവയിൽ തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാളാണ് തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയത് സ്വാതി തിരുനാൾ ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുഷ്ടാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ തിരുവിതാംകൂറിൽ ആദ്യമായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നത് ആരുടെ ഭരണകാലത്താണ് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്താണ് ആദ്യമായി ജനസംഖ്യാ കണക്കെടുപ്പ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ നടന്നത് തിരുവിതാംകൂറിൽ ആദ്യ ക്രമീകൃത സെൻസസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ് തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചത് അതുപോലെ തിരുവനന്തപുരം മൃഗശാല കുതിരമാളിക എന്നിവ പണി പണികഴിപ്പിച്ചതും സ്വാതി തിരുനാളാണ് തിരുവിതാംകൂറിൽ ജലസേചന വകുപ്പ് കൊണ്ടുവന്ന ഭരണാധികാരി സ്വാതി തിരുനാൾ ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാൾ സ്വാതി തിരുനാളിന്റെ ഗുരുവും സദസ്യനും കവിയും സംഗീതജ്ഞനുമായിരുന്ന പ്രശസ്ത വ്യക്തി ഇരയിമ്മൻ തമ്പിയാണ് സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവിയായിരുന്നത് ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ് അതുപോലെ കരുണ ചൈവാനെന്തു താമസം കൃഷ്ണ എന്ന കീർത്തനം രചിച്ചതും അദ്ദേഹമാണ് തിരുവിതാംകൂറിലെ ലളിതകലകളുടെ സുവർണകാലമായി അറിയപ്പെട്ടിരുന്നത് ആരുടെ ഭരണകാലമായിരുന്നു സ്വാതി തിരുനാൾ സ്വാതി തിരുനാളിന്റെ കാലത്ത് വളർന്ന നൃത്തരൂപം മോഹിനിയാട്ടമാണ് സ്വാതി തിരുനാളിന്റെ കാലത്ത് വളർന്ന നൃത്തരൂപം വർണ്ണം പദം തില്ലാന തുടങ്ങിയവ മോഹിനിയാട്ടത്തിൽ കൊണ്ടുവന്നത് സ്വാതി തിരുനാളാണ് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ രാജാവ് സ്വാതി തിരുനാൾ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചു എവിടെയാണത് ആലപ്പുഴ തിരുവിതാംകൂർ തപാൽ സംവിധാനം അറിയപ്പെട്ടിരുന്നത് അഞ്ചൽ സംവിധാനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ച ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ തെക്കൻ തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചാനാർ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അവകാശം നൽകിയതെന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറാം തീയതി തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട് വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആയില്യം തിരുനാൾ രാമവർമ്മ കുടിയാൻമാർക്ക് വസ്തുക്കളിൽ അവകാശം നൽകിക്കൊണ്ടുള്ള ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ഇത് ആയില്യം തിരുനാളാണ് ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച തിരുവിതാംകൂർ ഭരണാധികാരി യില്യം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് ഏർ ഇത് ഉദ്ഘാടനം ചെയ്തത് സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലായിരുന്നു നീ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി വില്യം ബാർട്ടൺ ആയിരുന്നു സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ നിർമ്മാണത്തിൽ മേൽനോട്ടം വഹിച്ച തിരുവിതാംകൂർ ദിവാൻ ടി മാധവറാവു തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചത് ആയില്യം തിരുനാൾ തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് സ്ഥാപിച്ചത് ആയില്യം തിരുനാൾ തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം അതായത് മോഡൽ സ്റ്റേറ്റ് എന്ന പദവി ലഭിച്ചത് ആരുടെ ഭരണകാലത്താണ് ആയില്യം തിരുനാളിന്റെ ഭരണകാലത്താണ് തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ചത് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവി ലഭിച്ച തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ ഏത് തിരുവിതാംകൂർ രാജാവിന്റെ കാലത്താണ് തൈക്കാട് അയ്യയെ റെസിഡൻസി മാനേജറായി നിയമിച്ചത് ആയില്യം തിരുനാൾ പുനലൂർ തൂക്കുപാലം സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ് ആയില്യം തിരുനാളിന്റെ കാലത്താണ് പുനലൂർ തൂക്കുപാലം സ്ഥാപിച്ചത് കേരളത്തിലെ ആദ്യത്തെ ജനറൽ ആശുപത്രി മാനസിക ആരോഗ്യ കേന്ദ്രം എന്നിവ സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ് ആയില്യം തിരുനാളിന്റെ ഭരണകാലത്താണ് കേരളത്തിലെ ആദ്യത്തെ ജനറൽ ആശുപത്രി മാനസികാരോഗ്യ കേന്ദ്രം എന്നിവ സ്ഥാപിച്ചത് ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് ഹരിപ്പാട്ട് അനന്തപുരം കൊട്ടാരത്തിൽ വീട്ടുതടങ്കലിൽ കഴിഞ്ഞ പ്രശസ്ത കവി കേരളവർമ്മ വലിയകോയി തമ്പുരാൻ ഹരിപ്പാട്ടെ ഏകാന്ത തടവ് ജീവിതം ആ അദ്ദേഹത്തിന് മയൂര സന്ദേശം എന്ന സന്ദേശകാവ്യത്തിന്റെ രചനക്ക് പ്രചോദനം നൽകി അപ്പൊ മയൂര സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചത് കേരളവർമ്മ വലിയക്കോയി തമ്പുരാൻ ആണ് ഏത് മഹാരാജാവിന്റെ ഭരണകാലത്താണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ തടവിൽ നിന്ന് മോചിതനായത് വിശാഖം തിരുനാൾ പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവ് വിശാഖം തിരുനാൾ തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവ് വിശാഖം തിരുനാൾ തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടന്നത് ആരുടെ ഭരണകാലത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ വിശാഖം തിരുനാളിൻ്റെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അംഗീകാരം നൽകിയ തിരുവിതാംകൂർ രാജാവ് വിശാഖം തിരുനാളാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അംഗീകാരം നൽകിയത് പക്ഷേ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്താണ് ഇത് ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരം സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാളാണ് തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് അതുപോലെ ആയുർവേദ കോളേജ് സ്ഥാപിച്ചതും പുരാവസ്തു വകുപ്പ് സ്ഥാപിച്ചതും ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂറിൽ കൃഷി വകുപ്പ് ആരംഭിച്ചത് ഏത് രാജാവിന്റെ കാലത്താണ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സമിതി നിലവിൽ വന്നത് ഏത് രാജാവിന്റെ ഭരണകാലത്താണ് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സമിതി നിലവിൽ വന്നത് തിരുവനന്തപുരത്ത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ അഥവാ വി ജെ ടി ഹാൾ നിർമ്മിച്ചത് ആരുടെ ഭരണകാലത്താണ് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്താണ് വി ജെ ടി ഹാൾ തിരുവനന്തപുരത്ത് നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ബാരിസ്റ്റർ ജി പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്കാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ജി പരമേശ്വരൻ പിള്ള അഥവാ ജി പിള്ളയാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ഈ മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മലയാളി മെമ്മോറിയൽ ആണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു ടി രാമറാവു മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം പതിനായിരത്തി ഇരുപത്തി എട്ട് പേരാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചത് മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവെച്ച വ്യക്തി കെ പി ശങ്കരമേനോൻ മലയാളി മെമ്മോറിയലിലെ രണ്ടാമത്തെ ഒപ്പ് രേഖപ്പെടുത്തിയ വ്യക്തി ജി പി പിള്ള മലയാളി മെമ്മോറിയലിലെ മൂന്നാമത്തെ ഒപ്പുകാരനായ ഡോക്ടർ പൽപ്പു മലയാളി മെമ്മോറിയൽ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തമിഴ് ബ്രാഹ്മണർ ആർക്കാണ് എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ് എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്നാം തീയതിയാണ് എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത് ഈ രാമയ്യർ രാമനാഥൻ റാവു എന്നിവരാണ് ഈ എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു ശങ്കര സുബ്ബയ്യർ ഈഴവ മെമ്മോറിയലിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം പതിമൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തി ആറ് പേരാണ് ഈഴവ മെമ്മോറിയലിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തിൽ ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ഏത് വൈസ്രോയ്ക്കാണ് കേഴ്സൺ പ്രഭുവിനാണ് ആയിരത്തി തൊള്ളായിരത്തിൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയ് കേഴ്സൺ പ്രഭു ജനങ്ങളെ ഭരണവുമായി അടുത്ത് ബന്ധപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയ്ക്ക് ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് രൂപം കൊടുത്ത വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നാം തീയതിയാണ് ശ്രീമൂലം തിരുനാൾ ശ്രീമൂലം പ്രജാസഭയ്ക്ക് രൂപം കൊടുത്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ശ്രീമൂലം തിരുനാളായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണയെ നാടുകടത്തുമ്പോഴുള്ള തിരുവിതാംകൂർ രാജാവ് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ കടത്തിയത് ആ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ പി ആയിരുന്നു തിരുനെൽവേലിയിലേക്കാണ് ഏർ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ കടത്തിയത് തിരുവിതാംകൂറിൽ ആദ്യത്തെ നായർ റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത് ആരുടെ കാലത്താണ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ നായർ റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത് പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവ് ശ്രീമൂലം തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയത് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി അവസാനിച്ച സമയത്തെ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ബായി ആയിരുന്നു നവംബർ ഇരുപത്തിനാലിന് നടന്ന എൽ പി സ്കൂൾ ടീച്ചർ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരമേത് ഇത് വൈക്കം സത്യാഗ്രഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയാഭിമുഖ്യത്തിൽ കേരളത്തിൽ നടന്ന ആദ്യ സമരം വൈക്കം സത്യാഗ്രഹം കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ എന്നിവരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ഇ വി രാമസ്വാമി നായിക്കർ പങ്കെടുത്ത കേരളത്തിലെ സമരമേത് വൈക്കം സത്യാഗ്രഹം വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ ടി കെ മാധവൻ കെ പി കേശവമേനോൻ സി വി കുഞ്ഞിരാമൻ കെ കേളപ്പൻ തുടങ്ങിയവരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹ കാലത്ത് സത്യാഗ്രഹ ആശ്രമമായി പ്രവർത്തിച്ച ശ്രീനാരായണ ഗുരുവിന്റെ വൈക്കത്തുള്ള മഠം വെല്ലൂർ മഠമാണ് സത്യാഗ്രഹ ആശ്രമമായി വൈക്കം സത്യാഗ്രഹ കാലത്ത് പ്രവർത്തിച്ചത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധമായി നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ആരായിരുന്നു എം ഇ നായിഡു ആണ് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ഇനി വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് ആരംഭിച്ച വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് നീണ്ടുനിന്നത് അപ്പോ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതാം തീയതിയാണ് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ശുചീന്ദ്രം സത്യാഗ്രഹം നടന്നത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ് റാണി സേതു ലക്ഷ്മിബായിയുടെ ഭരണകാലത്താണ് ശുചീന്ദ്രം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ നടന്ന ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി എം ഇ നായിഡു ആയിരുന്നു ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ മുത്തുസ്വാമി ആയിരുന്നു മരുമക്കത്തായം നിർത്തലാക്കിയ നായർ റെഗുലേഷൻ ആക്ട് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായിയാണ് ഏർ മരുമക്കത്തായും നിർത്തലാക്കിയ നായർ റെഗുലേഷൻ ആക്ട് പുറപ്പെടുവിച്ചത് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ആണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നിറങ്ങിയ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായാണ് ഗാന്ധിജി കേരളത്തിൽ വന്നത് അപ്പോഴാണ് റാണി സേതുലക്ഷ്മി സേതുലക്ഷ്മിബായിയെ ഗാന്ധിജി സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ദക്ഷിണേ പര്യടനത്തിന്റെ ഭാഗമായി കേരളം സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥമാണ് കേരളം സന്ദർശിച്ചത് ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആഹ് ഗാന്ധിജി കേരളം സന്ദർശിച്ചു ഇതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരള സന്ദർശനം ഏർ ഒരു തീർത്ഥാടനം എന്നാണ് ഈ കേരള സന്ദർശനത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് തിരുവാർപ്പ് സത്യാഗ്രഹം നടന്നത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ് റാണി സേതു സേതുലക്ഷ്മിബായി ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി വിരുദ്ധമായി പ്രഖ്യാപിച്ച ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി റാണി സേതു സേതുലക്ഷ്മിബായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആയി നിയമിതനായ ബ്രിട്ടീഷുകാരൻ എം ഇ വാട്സ് തിരുവിതാംകൂറിലെ മുഴുവൻ സമയ ദിവാൻ പദവി വഹിച്ച ആദ്യത്തെ യൂറോപ്യൻ എം ഇ വാട്സ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വത്തടിസ്ഥാനത്തിന് പകരം ജനസംഖ്യാടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ നിവർത്തന പ്രക്ഷോഭമാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് ജനസംഖ്യാടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് നടന്ന സമരം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് സി കേശവൻ പി കെ കുഞ്ഞ് ടി എം വർഗീസ് എൻ വി ജോസഫ് തുടങ്ങിയവരാണ് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് ഐ സി ചാക്കോ ആണ് നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തിന് നിദാനമായ പ്രക്ഷോഭം ഏതാണ് നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭ പ്രക്ഷോഭകാലത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാം തീയതി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം അറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ മലയാള സാഹിത്യകാരൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആധുനിക കാലത്തെ അത്ഭുതം ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നിങ്ങനെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആര് ഗാന്ധിജി ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആര് സി രാജഗോപാലാചാരി ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായത് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തന്നെയായിരുന്നു തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ സർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ സർവകലാശാലയെ കേരള സർവകലാശാല എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് തിരൂ കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ രാജ്യപ്രമുഖ് സംസ്ഥാന തലവൻ ആരായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആദ്യമായി സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ഇനി പതിമൂന്ന് നവംബർ പതിമൂന്നിലെ ഡിഗ്രി പ്രിലിംസ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റിനാണ് ശരിയായത് തിരഞ്ഞെടുക്കുക പറഞ്ഞ് നാല് സെന്റൻസ് തന്നിട്ടുണ്ട് ഒന്നാമത്തേത് തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് രണ്ട് സ്വാതി തിരുനാൾ രാമവർമ്മ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി മൂന്ന് തിരുവിതാംകൂറിൽ സേതു ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി നാല് തിരുവിതാംകൂറിൽ സേതു ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് അടിമത്തം നിർത്തലാക്കി ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ് തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മർത്താണ്ഡവർമ്മയാണ് സ്വാതി തിരുനാളാണ് ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സേതു ലക്ഷ്മിബായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്താണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ഇനി അടിമ കച്ചവടം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ് അപ്പൊ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഇനി ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ചോദിച്ച എക്സാമിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഗർഭ ശ്രീമാൻ എന്നറിയപ്പെട്ടു തിരുവനന്തപുരത്ത് വാനനിരീക്ഷണ കേന്ദ്രം തുടങ്ങി ഒരു സത്യപരീക്ഷയായിരുന്ന ശുചീന്ദ്രം പ്രത്യയം അഥവാ ശുചീന്ദ്രം കൈമുക്കൽ നിർത്തലാക്കി ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരണാധികാരിയായി ഇ നാലാമത്തെ മാത്രം ശരിയല്ലാത്ത പ്രസ്താവനയാണ് അതായത് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരണാധികാരിയായത് സ്വാതി തിരുനാൾ അല്ല കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് അതായത് ധർമ്മരാജയാണ് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരണാധികാരിയായത് തിരുവിതാംകൂറിലെ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരായി നടന്ന പ്രക്ഷോഭം ഏത് പുന്നപ്ര വയലാട്ട് സമരമാണ് സർ സി പി രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരായി നടന്ന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് അപ്പൊ പുന്നപ്ര വയലാട് സമരം നടന്ന വർഷം ആ ഡിസംബറിൽ നടന്ന ഫീൽഡ് വർക്കർ എക്സാമിൽ ചോദിച്ചതാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നടന്ന പുന്നപ്ര വയലാർ സമരവുമായാണ് ഈ മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ആരാണെന്ന് ചോദിച്ചാൽ സി പി രാമസ്വാമി അയ്യരാണ് സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണത്തിനും ജന്മിമാരുടെ അന്യായമായ ചന്തപിരിവിനും എതിരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നടന്ന സമരം കല്ലറ പാങ്ങോട് സമരം ഏത് സമരമാണ് തുലാം പത്ത് സമരം എന്നുകൂടി അറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ആലപ്പുഴ പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കിയ തകഴിയുടെ നോവൽ തലയോട് പുന്നപ്ര വയലാർ സമരത്തെ അനുസ്മരിച്ച് വയലാർ ഗർജിക്കുന്നു എന്ന കവിത രചിച്ചത് പി ഭാസ്കരൻ തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ മുഹമ്മദ് ഹബീബുള്ള തിരുവിതാംകൂറിലെ ഒടുവിലത്തെ ദിവാൻ പി ജി എൻ ഉണ്ണിത്താൻ കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള കുറച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസുമായി വരും ദിവസങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ താങ്ക്